ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മുടെ ഈ കേരളത്തിൽ മൊത്തം എക്സാം നടക്കുന്ന സമയം പല പ്ലസ് ടുവിൻ്റെ അതെ സ്കൂളിൻ്റെ അതെ ഹൈസ്കൂൾ അതെ എസ് എൽ സി അതെ. പക്ഷേ ഈ സമയത്തെല്ലാം നമ്മുടെ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കെല്ലാം ഭയത്തിലാണ്. മിക്ക കുട്ടികളും രാത്രി എൻ്റെ മോനൊക്കെ ആണെങ്കിൽ തന്നെ രാത്രി തന്നെ കടന്നിറങ്ങാൻ തന്നെ ഭയ ഈ കടുവയുടെ ഭീതിയുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ കുട്ടികൾക്കെല്ലാം ഉള്ളത്. ചെറിയ കുട്ടികളെ എല്ലാം ബാധിക്കുന്നുണ്ട്. സ്കൂളിൽ പോകാൻ പേടി, അതുപോലെ തന്നെ പഠിക്കാനുള്ള മാനസികാവസ്ഥ കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒരു സാഹചര്യം ഇവിടെ നിൽക്കി നിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടെ നീക്കം ചെയ്യുക, ഇതിനെ ഒഴിവാക്കുകയോ ചെയ്യേണ്ടത് അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ട ആവശ്യമാണ്. 11 മണി ആകുമ്പോൾ ഈ സാധനത്തെ നാട്ടുകാർ കാണുന്നതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അവരുടെ സെക്യൂരിറ്റിയിലാണ് ഈ സാധനം. വൈകുന്നേരം 5 മണി വരെ ഇരിക്കുന്നത്. 5 മണിക്ക് ഡോക്ടർ വരുമ്പോൾ ഇവർ പറയുകയാണ് വെടിവെക്കാൻ ഓർഡർ കിട്ടിയില്ലാന്ന്. എന്തൊരു പണിയാ, എത്രയോ ദിവസം മുമ്പ് ഈ കടുവയെ നമ്മൾ കാണുന്നതാണ്. അപ്പോഴെല്ലാം ഫോറസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന അവർ പറയുക 5 മണി ആകുമ്പോൾ ഓർഡർ കിട്ടിയിട്ടില്ലാന്ന്. അതെന്തൊരു പണിയാ. അത് കഴിഞ്ഞ് ജനങ്ങളെല്ലാം മാറി നിൽക്കുന്നു പറഞ്ഞു. ഇവർ പടക്കം പൊട്ടിച്ചു, ഗുണ്ട് പൊട്ടിച്ചു, കടുവയെ തുറന്നു വിട്ടതിന് ശേഷം പറയാം കണ്ടില്ല, വെടിവെക്കാൻ പറ്റിയില്ല. അതെന്ത് മര്യാദ അവർ പറഞ്ഞു. ജനങ്ങളെ പറ്റിക്കുകയത്, ശരിക്കും ജനങ്ങളെ വഞ്ചിക്കുകയത്. ടാപ്പിങ്ങിന് വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എത്ര കാലം ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? ഇനിയിപ്പോൾ നാട്ടുകാരെന്നെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നതെന്നാണ് തോന്നുന്നു ഈ ലക്ഷണം കണ്ടിട്ട്. അല്ല വേറെ ഒന്നുമില്ല എൻ്റെ അടുത്ത് പറയാൻ. അവരെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ 100% അവരുടെ അടുത്താ തെറ്റിരിക്കുന്നത്. ഇന്നലെ മുതൽ കാവലിരിക്കുന്നു. ഇന്നലെ 11 മണിക്ക് വരെയും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ ആക്കുമെന്ന് പറഞ്ഞു. രാവിലെ പുറത്തിറങ്ങി എന്നിട്ട് ഇവർ അവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് പറഞ്ഞ് നാട് നീളെ തപ്പി നടക്കുക. എത്ര കാലം ഞങ്ങളിങ്ങനെ ജീവിക്കുക?